നമസ്കാരം. വിനീത് ശ്രീനിവാസൻ നായകനായ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തെ വിമർശിച്ച് നടനും താരസംഘടനയുടെ ഭാരവാഹിയുമായ ഇടവേള ബാബു രംഗത്തെത്തിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. സിനിമ മുഴുവനും നെഗറ്റീവാണെന്നും ഇതിന് എങ്ങനെ സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതെന്ന് അറിയില്ലെന്നുമാണ് ഇടവേള ബാബു പറഞ്ഞത്. സിനിമ ഓടുമെന്ന് സംവിധായകന് വിശ്വാസമുണ്ടായിരുന്നുവെന്നും പ്രേക്ഷകരുടെ പോക്ക് എങ്ങോട്ടാണെന്ന് അത്ഭുതം തോന്നിയെന്നും ഇടവേള ബാബു ചൂണ്ടിക്കാട്ടിയിരുന്നു. നിയമസഭാ രാജ്യാന്തര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് സിനിമയും എഴുത്തും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ചർച്ചയിലാണ് ഇടവേള ബാബു തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത്. അതേസമയം ഇടവേള ബാബുവിന്റെ അഭിപ്രായം സിനിമയിലെ ഒരു വസ്തുതയെ മുന്നിൽ കണ്ടുകൊണ്ടാണെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ആരോടും നന്ദി പറയാനില്ല എന്ന് എഴുതി കാണിച്ച സംഭവം മലയാള സിനിമാ രംഗത്തെ ഉന്നതരെ പ്രകോപിപ്പിച്ചിരുന്നു. സാധാരണ മലയാള ചിത്രങ്ങൾ പുറത്തിറങ്ങുമ്പോൾ മോളിവുഡ് സിനിമാ രംഗത്തെ അധികായർക്ക് അവർക്ക് ആ സിനിമയിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തിയില്ലെങ്കിൽ പോലും നന്ദി രേഖപ്പെടുത്തുന്ന രീതിയുണ്ട്. ഏകദേശം 2 മിനിറ്റോളം ഇത്തരത്തിൽ നന്ദി എഴുതി കാണിച്ച ശേഷമായിരിക്കും ചിത്രം ആരംഭിക്കുന്നതും. എന്നാൽ മുകുന്ദനുണ്ണിയിൽ ആർക്കും നന്ദി പറയാനില്ലെന്ന് എഴുതി കാണിച്ച ശേഷമാണ് ചിത്രം ആരംഭിച്ചിരിക്കുന്നത്. ഇക്കാര്യം മലയാള സിനിമയിലെ ഉന്നതരുടെ ഇടയിൽ ചർച്ചയായിരുന്നു. ഇതിന്റെ പ്രതിഫലനമാണ് ഇടവേള ബാബുവിനെ ചിത്രത്തിനെതിരെ രംഗത്തെത്തിച്ചതെന്നും കരുതപ്പെടുന്നു. മുകുന്ദനുണ്ണിയിൽ നായിക പറഞ്ഞ ഡയലോഗിനെ ഇടവേള ബാബു എടുത്ത് വിമർശിച്ചിരുന്നു. ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങൾ ഇടവേളയ്ക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തു. ഉദയകൃഷ്ണയുടെ സൂപ്പർ താര ചിത്രങ്ങളിലടക്കം കാണിക്കുന്ന കടുത്ത സ്ത്രീവിരുദ്ധതയും ഡബിൾ മീനിങ് വാക്കുകളും എന്തുകൊണ്ടാണ് ഇടവേള ബാബു കാണാത്തത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യമുന്നയിച്ചത്. അതൊന്നും കാണാത്ത ഇടവേള ബാബു ഈ സിനിമയ്ക്കെതിരെ രംഗത്തെത്തിയത് ഗൂഢലക്ഷ്യത്തോടെയാണെന്നും സമൂഹ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനിടയിലാണ് ആ പ്രസ്താവനയ്ക്ക് കാരണമായ സംഭവത്തെക്കുറിച്ചുള്ള സൂചനകളും പുറത്തുവരുന്നത്. ഏതൊരു സിനിമ പുറത്തിറങ്ങുമ്പോഴും മലയാള സിനിമാ രംഗത്തെ പ്രമാണിമാരുടെ പേര് ആ സിനിമയ്ക്കൊപ്പം നൽകണമെന്ന അലിഖിത നിയമം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ മുകുന്ദനുണ്ണി അത് തെറ്റിക്കുകയായിരുന്നു. ഒരാവശ്യമില്ലെങ്കിലും കാഴ്ചക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുവാൻ ഇത്തരത്തിൽ പേരുകൾ എഴുതി കാണിക്കുന്ന രീതിയെ മുകുന്ദനുണ്ണിയുടെ അണിയറ പ്രവർത്തകർ തള്ളിക്കളഞ്ഞതാണ് സിനിമാ പ്രമാണിമാരെ ചൊടിപ്പിച്ചത്. പുറത്തിറങ്ങുന്ന മറ്റു സിനിമകളും ഈ രീതി പിന്തുടർന്നാൽ അത് തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് സിനിമാ മേഖലയിലെ പ്രമുഖർക്കിടയിൽ ചർച്ചകൾ നടന്നിരുന്നു. അമ്മ സംഘടനയുടെ പ്രമുഖൻ എന്ന നിലയിൽ ഈ രീതി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ ഇടവേളയെ ചുമതലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇനി പുറത്തിറങ്ങുന്ന ചിത്രങ്ങളിൽ ഇത്തരം രീതികൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തുക കൂടിയായിരുന്നു ഇടവേള ബാബു തന്റെ പ്രസ്താവനയിലൂടെ നടത്തിയത്.